ആ വ്യൂ ആണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം ആയാലും നമ്മുടെ നാട്ടിലൊക്കെ 7 മണി എന്നൊക്കെ പറയുമ്പോഴത്തേനും നല്ല ഇരുട്ടായിട്ടുണ്ടാവും. ഇവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. സോ എന്റെ ഇൻട്രോ കണ്ടിട്ട് ആരും ഞെട്ടണ്ട. സോ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോന്റെ താരം. ഹായ്, എന്റെ പേര് ഫിയോണാണ്. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, മറ്റേ ഇൻസ്റ്റഗ്രാം റീൽസിനൊക്കെ കണ്ടിട്ടുണ്ടാവും. പലർക്കും ഭയങ്കര ഞെട്ടലായിരുന്നു, കാരണം റീൽസിൽ പുതിയൊരാളെ കണ്ടിട്ട്. സോ ഞാനപ്പോ ഇവരുടെ കൂടെയാണ്, ഇവിടെ UK ൽ വന്നിട്ട് ഇവരുടെ കൂടെയാണ് സ്റ്റേ ചെയ്യുന്നതൊക്കെ. സോ ഇന്ന് നമ്മളൊരു ഈവനിങ് വ്ലോഗ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാ ഇവിടത്തെ കാഴ്ചകളും വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയാണ്. ഓക്കെ, സോ സ്റ്റേ ട്യൂൺഡ്. നമ്മളിപ്പോ ഒരു അടിപൊളി വ്യൂ കാണാൻ പോവാണ്. ആക്ച്വലി ആ സ്ഥലത്തേക്കാണ് നമ്മള് പ്ലാൻ ചെയ്തേക്കുന്നത്. അവിടെ വരെ പോവാൻ പറ്റുമോന്ന് അറിയില്ല, കാരണം ആക്ച്വലി ഒരു ബാൻ ആയിട്ടുള്ള പ്ലേസ് ആണ് അവിടെ. ഓണത് ഇതിനകത്ത് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പോകുന്നുണ്ട്. ഞാൻ അതിനകത്തൊന്ന് കയറാനായിട്ട് നോക്കി, ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല, ഭയങ്കര പാടാണ്. ഒന്നാമത് ബാലൻസ് കിട്ടുന്നില്ല, സൈക്കിൾ ബാലൻസ് എനിക്കില്ല, അത് ഒന്നാമത്തെ കാര്യം. ഇതെങ്ങനെയാ ഇവര് കൊണ്ടുനടക്കുന്നത്? ഇവിടുത്തെ ചെറിയ കുട്ടികൾ വരെ ഈ സംഭവം ഓടിച്ചുകൊണ്ടായിരിക്കും നടക്കുന്നത്. അപ്പൊ ഫിയോണന്റെ കസർത്ത് നമുക്കൊന്ന് കണ്ടാലോ. ണ്ടാള്. ഓക്കെ, സോ UK ൽ വന്നിട്ട് എന്റെ ആദ്യത്തെ ഔട്ട്ഡോർ വ്ളോഗ് ആണ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പുറത്തെ കാഴ്ചകളൊക്കെ പറയാനായിട്ട്. അപ്പോ എനിക്ക് കുറച്ച് അസൈൻമെന്റ്സ് കാര്യങ്ങളുണ്ടായിരുന്നു, അതുപോലെ ഫിയോണയ്ക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതുവരെ പുറത്തേക്ക് ഒന്നും ഞങ്ങൾ ഇറങ്ങാതിരുന്നത്. ഇപ്പോഴാണ് പിന്നെ ഇവിടെ ലോക്ക്ഡൌൺ ഒക്കെ കുറഞ്ഞു വരുന്നുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് ഞാനിപ്പോ ഈ വീഡിയോയില് ഫുൾ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. ഇവിടുത്തെ ഞങ്ങളുടെ ആ ഒരു ലൊക്കാലിറ്റിയിലത്തെ കാഴ്ചകളാണ്. ഫെസന്റ് ഹിൽ, ബാലിനഹിഞ്ച്. ഈ സ്ഥലമാണ് ബാലിനഹിഞ്ച്. ഇവിടുന്നൊട്ട് ഇവിടുന്നൊട്ടാണ് ഹില്ല്. ഇതാണ് ഹില്ല്. പിന്നെ ഇത് മൊത്തം ഡ്രൊമോണ്ട് പാർക്കാണ്. ഇത് മൊത്തത്തില് പറയാമോ? ഈ പെസന്റ് ഹിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കാട്ടുകോഴി, അതാണ് ആ പെസന്റിന്റെ മീനിങ് എന്ന് പറയുന്നത്, കാട്ടുകോഴിയാണ്. അപ്പൊ അതിന്റെ പേരിലാണ് ഈ ഹില്ലിന്റെ പേര് അവരിട്ടേക്കുന്നത്. ചില പിള്ളേര് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് യൂണിഫോം ഇട്ടിട്ട് ഇവിടെ വന്ന് കളിക്കും. ചെറുതായിരുന്നപ്പോ. സോ ഈ ഹില്ലിന്റെ പേര് പെസന്റ് ഹിൽ. അല്ല ഫിയോണ, പെസന്റ് ഹിൽ എന്നല്ലേ? ഇവിടെ ഒരു ഗ്രാമർ, ആ വലിയ ബിൽഡിംഗ് അവിടെ കാണുന്നത് ഒരു ഗ്രാമർ സ്കൂളാണ്. പെണ്ണുങ്ങള് മാത്രമുള്ള ഗ്രാമർ സ്കൂളാണ്. പിന്നെ അതിന്റെ അടിയിൽ കുറെ കുഞ്ഞി വീടുകളും കടകളും ഒക്കെയാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടുന്ന് ഇങ്ങനെ മൊത്തം ഒരു കേറ്റോട്ടോ, അത് കഴിഞ്ഞ് ആ ഹില്ലിന്റെ അവിടെ എൻഡ് ചെയ്യും. സോ നമുക്ക് അവിടേക്ക് അങ്ങോട്ട് പോവാം. അപ്പോ ആ വ്യൂ ആണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫിയോണ ഓടിപ്പടച്ച് പോകുന്നുണ്ട്. ഈ ബാക്കിൽ നിങ്ങൾ കാണുന്നില്ല, ഇതിന്റെ മുമ്പ് ഇത് ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഒരു ഗാർഡൻ ആയിരുന്നു, നമുക്ക് അവിടേക്ക് പോവാൻ പറ്റി. പക്ഷെ ആൾക്കാർക്ക് വീടുകൾ വേണ്ട കാരണം ഇവിടെ മൊത്തം കൺസ്ട്രക്ഷനായി. ഒരു വർഷം ഞാൻ എടുത്തു കൺസ്ട്രക്ഷൻ ഒന്ന് തീരാൻ വേണ്ടി. സോ ഇപ്പൊ ഇത് ബാൻഡായി. സോ നമ്മള് ഇവിടേക്കാണ് പോവാൻ
പോകാനായിട്ട് പോകുന്നത്. ഇവിടെ നിങ്ങൾക്കറിയാം ഡോറൊക്കെ ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഈ മതിലൊക്കെ ചാടി വേണം നമുക്ക് പോകാനായിട്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ മൊത്തം നിങ്ങൾ മഞ്ഞ പൂക്കൾ, നല്ല മഞ്ഞ പൂക്കളാണ് അങ്ങറ്റം വരെ. നമ്മുടെ വിന്റർ സീസണിലാണ് അതൊക്കെ ആക്ച്വലി പോവുള്ളൂ. ഇനി ഇത്രയും നാളും നല്ല കട്ടയായിട്ട് തന്നെ ആ പൂക്കൾ ഉണ്ടാവും. സോ നമുക്ക് എന്തായാലും ഇതൊക്കെ ക്ലൈംബ് ചെയ്ത് സാഹസികമായിട്ട് തന്നെ കയറി അവിടുത്തെ വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ആദ്യം ഫിയോണയാണ് കയറാനായിട്ട് പോകുന്നത്. ഫിയോണ കയറിക്കോ, ഫിയോണയ്ക്ക് പ്രാക്ടീസ് ഉണ്ടെന്ന് തോന്നുന്നു. സോ ദേ എന്റെ ബാക്കിലൊക്കെ ഫുൾ മഞ്ഞ പൂക്കൾ നിങ്ങൾക്ക് കാണാൻ കണ്ടോ, ഫുൾ മഞ്ഞ പൂക്കളാണ്. നമ്മൾ ആ വ്യൂവിലേക്ക് പോയിക്കൊണ്ടിരിക്കാണ്. ഇപ്പൊ എത്തും വ്യൂ. ആക്ച്വലി അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഞാൻ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയില്ലെങ്കിൽ നമുക്കത് ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് മാക്സിമം കിട്ടുന്ന സമയമൊക്കെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നോക്കുന്നുണ്ട്. കംഫിയാണോ? ഫിയാണോ ഒറ്റ ഓട്ടത്തിന് അവിടെ എത്തി. കം ഹിയർ, കം ദിസ് സൈഡ്. സോ അറ്റ് ലാസ്റ്റ് ഫൈനലി ഞങ്ങളിവിടെ മുകളിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചു നേരം കണ്ടുവിടെങ്കിൽ അത്യാവശ്യം നല്ല ടയേർഡായി, കാരണം ഞങ്ങൾ ഓടുകയായിരുന്നു. ഇനി നിങ്ങൾക്ക് ആ വ്യൂ ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് വ്യൂ വരുന്നത്. ഇവിടുന്ന് നോക്കുമ്പോ നമുക്ക് ഒരു വ്യൂ പോയിന്റ് തന്നെയാ കേട്ടോ, കാരണം ഈ ബാലിനഹിഞ്ച് മൊത്തം ആ വീടുകൾ മൊത്തം ഈ ഒരു സൈഡിൽ കാണാം. ഗ്രാമർ സ്കൂൾ കാണാം, പിന്നെ കൊറേ വീടുകളും അതൊക്കെ കാണാൻ പറ്റും. ഇനി ഇങ്ങോട്ടേക്കാണ് നല്ല അടിപൊളി ഹില്ലിന്റെ ഒരു വ്യൂ ഉള്ളത്. ഇവിടെ ഈ ഉള്ള ഈ പുല്ലൊക്കെ അവര് സീസൺ ആകുമ്പോ ട്രാക്ടേഴ്സ് ഒക്കെ വന്ന് എല്ലാം ഇത് ഈ മെഷീനറി കൂടെ തന്നെയാണ് കട്ട് ചെയ്ത് എല്ലാം അവര് കൊണ്ടുപോകുന്നത്. എന്നിട്ട് അവര് ഈ കാറ്റിൽ ഫാമിലൊക്കെ കൊണ്ടുപോയി കൊടുക്കും. ഈ മരങ്ങൾക്കൊന്നും ഒറ്റ ലീവ്സ് ഒന്നുമില്ല. കൊറേ പശുകളുണ്ട്, അത് അവര് മറ്റേ ഗ്രാസ് കൊണ്ട് വിന്ററിന് വേണ്ടി സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ വിന്ററിന് ഗ്രാസ് ഉണ്ടാവില്ലല്ലോ, കാരണം അവര് മൊത്തം സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഇതിങ്ങനെ ഏക്കർ കണക്കിനാണ് ഇങ്ങനെ ഈ ഹില്ല് വന്നിരിക്കുന്നത്. സോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സ്റ്റോക്ക് ചെയ്ത് അവര് കാറ്റിൽ ഫാംസിൽ കൊണ്ടുപോയി കൊടുക്കുന്നത്. ഏഴ് മണിയായിട്ടും സൂര്യൻ സെറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ വൈകുന്നേരം ആയാലും നമ്മുടെ നാട്ടിലൊക്കെ ഏഴുമണി എന്നൊക്കെ പറയുമ്പോ നല്ല ഇരുട്ടായിട്ടുണ്ടാവും. ഇവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇപ്പോഴും ദേ വൈകുന്നേരം അഞ്ചുമണി ആറുമണി ആ ഒരു ഫീല് തന്നെയാണ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ചെറിയത് ജസ്റ്റ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ജസ്റ്റ് ആ ഒരു ചെറിയൊരു വ്യൂ നിങ്ങളെ കാണിച്ചു തരാന്ന് വെച്ചിട്ടാണ് ഇപ്പൊ വീഡിയോ നമ്മൾ ചെയ്തത്. പെട്ടെന്നുള്ള ഒരു വീഡിയോ ആയിരുന്നു. ഫിയോണ ഓടി പോകുന്നുണ്ട്. ഈ കാണുന്നത് മൊത്തം നമ്മുടെ നെയ്ബർഹുഡ് ആണ്. സത്യം പറഞ്ഞ അപ്പുറത്ത് ആരാ താമസിക്കുന്നതെന്നും കൂടെ മര്യാദയ്ക്ക് അറിയില്ല. ഒക്കെ കൂടുതലും ഇംഗ്ലീഷുകാരാട്ടോ, മലയാളികൾ കുറവാണ് ഇവിടെ. എല്ലാ വീടുകളിലും രണ്ടും മൂന്നും കാറൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഓരോ വീടിന്റെയും ഫ്രണ്ടില് നമുക്ക് ഗാർഡൻ കാണാം. ആ ഗാർഡൻ ഒക്കെ ആക്ച്വലി മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആൾക്കാർ വരും. നമ്മള് സെപ്പറേറ്റ് പേയ്മെന്റും കാര്യങ്ങളും ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എന്താ പറയാ, ഭയങ്കര ഹൈജീനിക് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഇവിടെ. എങ്ങും നമ്മുടെ നാട്ടിലത്തെ പോലെ എങ്ങും ചപ്പും ചവറും ഒന്നും ശരിക്കും കാണാനില്ല. വളരെ നീറ്റും കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. അപ്പൊ നമ്മള് വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഫിയോണന്റെ കൂടെ ഒരു കുട്ടിക്കുറുമ്പനും കൂടി ഉണ്ട്. കുട്ടിക്കുറുമ്പനെ നമ്മൾ അടുത്ത വീഡിയോയില് ആഡ് ചെയ്യുന്നതാണ്. സോ ഇന്നത്തെ ഈ വീഡിയോ ജസ്റ്റ് എന്റെ യു കെ വ്ളോഗ്സിന്റെ ഒരു ബിഗിനിങ് മാത്രമായിരുന്നു, ഒരു ചെറിയ ഔട്ട്ഡോർ വ്ളോഗ് ആയിരുന്നു. അപ്പൊ ഇനിയും പുതിയ വീഡിയോസ് വരാനുണ്ട്, ഞാനും ഉണ്ടാവും റോസ്റ്റിനൊപ്പം. സോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഇറ്റ്സ് മീ റോസ്റ്റിന ആൻഡ് ഇറ്റ്സ് മീ ഫിയോണ സൈനിങ് ഓഫ്.